ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം മാൻ ഫ്രം ദ ഫോഗ് ആണ്. മാൻ ഫ്രം ദ ഫോഗ് എന്ന് പറയുന്ന ഒരു ഹൊറർ മോഡാണ്. ഇവനെ കൊല്ലാൻ അത്രയ്ക്ക് എളുപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ കൊല്ലും ഇന്നത്തെ എപ്പിസോഡിൽ. ഇവൻ മാത്രമല്ല ഈ വേളയിലുള്ളത്, ഇവനെ പോലെ വേറെയും ഹൊറർ മോഡ്സ് ഞാൻ ഇതിൽ ആടിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ വേറൊരു ഹൊറർ മോഡും കൂടെ ആടിയും, അതാണ് കാർട്ടൂൺ ക്യാറ്റ്. അത് മാൻ ഫ്രം ദ ഫോഗിനെക്കാട്ടും പത്തിരട്ടി പവർഫുൾ ആണ്. ബട്ട് ഞാൻ ട്രൈ ചെയ്യും. പിന്നെ ഞാൻ പനി പിടിച്ചോണ്ടെന്നപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ചില പൊട്ടത്തനങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചെന്നിരിക്കും, ഇഗ്നോർ. ഓക്കെ, പുതിയൊരു എപ്പിസോഡ്. ഇതെന്താ ഇത്ര വെളുത്ത് കിടക്കുന്നത്? എന്റെ ഷേഡർ മതിക്കോട്ടെ, കത്തി നിൽക്കണ് ഷേഡറിന്റെ ബഗ് വല്ലാണോ? എന്ത് ഷേഡറാണോ ഫിൽറ്ററാണോ കേട്ടത്? എന്റെ കോമഡിക്ക് ആരെങ്കിലും ഒക്കെ ചിരിക്കണം പ്ലീസ്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിന് ഫൈനൽ എപ്പിസോഡിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യണത്. ഫൈനൽ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ചെയ്യാൻ അറിയാമല്ലോ, നമുക്ക് ആരെയൊക്കെ കൊല്ലാൻ പറ്റുമോ അവരെല്ലാരെയും കൊല്ലും. അതായത് ഇതൊരു ഹൊറർ മോഡ് സീരീസ് ആണല്ലോ, അപ്പൊ ഈ ഹൊറർ മോഡ്സ് ആയിട്ടുള്ള എല്ലാ മോഡ്സിനെയും ഞാൻ കൊല്ലുന്നതായിരിക്കും. ഇതൊക്കെ ഞാൻ രണ്ടു മൂന്ന് ദിവസം മുന്നെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. ആ ദിവസം എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ റെക്കോർഡിങ് ഓഫ് ചെയ്തിട്ട് പോയി. ആ സമയത്ത് അധികമായിട്ടൊന്നും നടന്നില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഹൊറർ മോബ്സ് ഒന്നും ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ ബ്രീഡർ അവിടെ ഉണ്ട്, ബ്രീഡറിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഞാൻ ഇപ്പോഴാണ് ഒരു സംഭവം കണ്ടുപിടിച്ചത്. ഞാൻ ഈ സീരീസ് തുടങ്ങിയപ്പോൾ തന്നെ ഇതിലൊരു ഗൺ മോഡ് ഞാൻ ആടിയിട്ടുണ്ടായിരുന്നു. ഇതാ ഈ സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ഈ സാധനം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടാക്കിയത്. ഇതൊന്നും ഞാൻ ക്രിയേറ്റീവ് കയറി എടുത്തതല്ല, ഞാൻ ഇത് ഉണ്ടാക്കണമെന്ന് സ്ക്രീനിൽ കാണിച്ചു തരാം. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയുടെ താഴെ ഒരുത്തൻ ക്രാഫ്റ്റിംഗ് ടേബിൾ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറഞ്ഞത് പറയാം, ക്രാഫ്റ്റിംഗ് ടേബിൾ നെവർ മൈൻഡ്. അപ്പൊ എന്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതില് നമുക്ക് കുറച്ച് ഗൺസ് ഒക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം. രണ്ട് ഗൺ മോഡ് ഞാൻ ആടിയിട്ടുണ്ട്. ഒന്നതാ ഇതും, പിന്നൊന്നതാ ഇതേ ടൈപ്പ് 3D മോഡൽ ടൈപ്പ് സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഭയങ്കര പവർഫുൾ എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് അങ്ങനെ ഓവർ പവർഫുൾ ആക്കണ്ട, നമുക്ക് ഇത് ഇതെടുക്കാം. ഓക്കെ, 100 രൂപയ്ക്ക് ഒരുമിച്ച് പോകുന്നത്. അതേപോലെ അത് എക്സ്പെൻസീവുമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാതെ ഒരു അയൺ ഫാം കിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആ അയൺ ഫാം ഉണ്ടാക്കാം. അതേപോലെ നമുക്ക് ഗണ്ണ് മാത്രം ഉണ്ടാക്കിയ പോലെ ആമോയും വേണം. ആമോ വേണമെങ്കിൽ കോപ്പർ വേണം. കോപ്പർ തുടർന്ന് കിട്ടുമോ എന്തോ നോക്കാം നോക്കാം. ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ കാണും, എവിടെയൊക്കെ കുറച്ച് കാണും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ രണ്ട് മൂന്ന് അയണം ഞാൻ വെള്ളത്തിൻ്റെ അടിയിലാണ് കണ്ടുപിടിച്ചു. ഞാൻ ഇനി അങ്ങനെ എന്നെ മുകളിലോട്ട് കയറും. അയ്യോ, ഞാൻ വെള്ളം എടുത്ത് മാറ്റി അവിടുന്ന്. ഗാഡ് ബ്രോ, ഐ ആം സ്റ്റുപ്പിഡ്. രണ്ട് സ്റ്റാക്ക് ബ്ലോക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ മണ്ടേ കയറാം. രണ്ട് സ്റ്റാക്ക് ബ്ലോക്കിന് അവിടുന്ന് കളക്ട് ചെയ്യട്ടെ. പറയാൻ പറയാം, നമ്മൾ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഇപ്പൊ അവിടുന്ന് കിട്ടാനുള്ളതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൺ ബോർഡർ ആണ് അവിടുന്ന് മെയിൻ ആയിട്ട് ആവശ്യം. ഗൺ ബോർഡർ ബോണം ബോണം. ഓക്കെ, അത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട് ആവശ്യത്തിന്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് കുറച്ച് ക്രോപ്സ് എടുത്തിട്ട് നമുക്ക് കരയിൽ കൊണ്ടുവന്നിട്ട് മുളപ്പിക്കാം. വീറ്റി നമുക്ക് അത് ചെയ്യാം തൽക്കാലത്തേക്ക്. പിന്നെ ഞാൻ കാർട്ടൂൺ കാറ്റ് ഇല്ലേ, അവൻ ഇത് പകലൊക്കെ സ്പോൺ ആവുമെന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ച് കിഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല സൗണ്ട് എഫക്ട്. ഞാനോളം ഇനി കാണുമോ? ഇനി അവന് നീന്താനൊക്കെ പറ്റും. നമ്മളെ സ്ട്രിങ് ഉണ്ട്, നമുക്ക് ഈ സ്ട്രിങ് വെച്ചിട്ട് ചൂണ്ട ക്രാഫ്റ്റ് ചെയ്യാം, കുറച്ച് മീൻ പിടിക്കാം. ഇങ്ങനെയല്ലേ ചൂണ്ട ക്രാഫ്റ്റ് ചെയ്യണം? ഓക്കെ ഓക്കെ, നമുക്ക് ഇനി കുറച്ച് നേരം ചൂണ്ട ഇടാം. ഈ ചൂണ്ട എങ്ങനെയാണ് വർക്കാവണ്? ചുമ്മാ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതിയോ? മീൻ കൊത്തണമായിരിക്കും. പിന്നെ മീൻ കൊത്താതെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ വല്ലതും കിട്ടുമോ? മണ്ടനാണല്ലോ ഞാൻ. ഓ, വൺ ട്രെയിൻ ട്രേഡർ. ഇല്ലങ്ങോട്ടൊന്ന് പോയി നോക്കിയാലെ, ലെവേ എന്തെങ്കിലും കാര്യമായിട്ട് വിൽക്കണമെങ്കിലും. പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഓക്കെ, നൈറ്റ് ആകുമ്പോണ്. ഇത് എത്രാത്ത നൈറ്റ്? 21-ാമത്തെ നൈറ്റ്. അല്ല, ഇത് 22-ാമത്തെ നൈറ്റ്. ഈ മാൻ ഫ്രം ദ ഫോഗ് വിസിറ്റിങ്ങിന് വരുമോ നോക്കാം. ഓക്കെ, എവിടെയോ വന്നിട്ടുണ്ട്. ബെഞ്ച് മാളക്കളിയാക്കാൻ വന്നിട്ട്. ഓക്കെ, ഇവിടെ മെസ്സേജ്. അതിന്റെ മണ്ടലിസ് പോണി. ഹലോ ബ്രോ, മറ്റവനോ അതിൻ്റെ കൂടെ? ബ്രോ 20 ദിവസമായി നമ്മൾ തമ്മിൽ കമ്പനിയായിട്ട്. ഓക്കെ, അവൻ പോയി. ഈ മറ്റേ അവിടെ കാർട്ടൂൺ കാറ്റ്, അവനും ഇതേപോലെ നീന്താനൊക്കെ പറ്റും കേട്ടോ. കുറച്ച് മീൻ പിടിക്കാം. ഓ കുത്തി, ഓ നോട്ടീഷല്ല്, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മറ്റേ ഇവനെ കണ്ടിട്ടില്ലേ, സ്റ്റീവ് ഡോല്ലറിനെ. ഇലവനോട് പോയാൽ എന്തോ. നമുക്കൊരു കാര്യം, നമുക്ക് കുറച്ച് പൊട്ടാറ്റോ ഫാർം ചെയ്യാം. നമുക്ക് ഈ പൊട്ടാറ്റോ ഒക്കെ വില്ലേജറിനെ വിറ്റ് ലവന്മാരെ പറ്റിക്കാം. നമുക്ക് ഇവിടെ നമുക്ക് ഒരു ലിറ്റിൽ ലിറ്റിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. അയ്യോ, ബോണെന്താ ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടൊന്ന്. എവിടെയാണ് എന്തോ? ആ, ഇനി ഇതിനെ ഡിഫീറ്റ് ചെയ്യാൻ ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്റെ കണ്ണിന് നോക്കിക്കഴിഞ്ഞാൽ അത് അനങ്ങൂലം എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ വരാണെങ്കിൽ കണ്ണി കുത്തി കൊടുക്കാം. ഇനി ഇത് ഫാർമ് ചെയ്യാം. അല്ല, ഡ്രൗണും എല്ലാം ട്രേഡിന്റെ അറിയോ എന്തോ? ഒരു പ്യാഡി ഉണ്ട്. നമുക്ക് ഈ ഗണ്ണുണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ഇച്ചിരി ഓവർപവർഡാവും. അപ്പം നമുക്ക് ഡയമണ്ട് ആർമർ ഉണ്ടാക്കണം. അതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ എപ്പിസോഡിൽ ഞാൻ എപ്പോഴാണോ ഗണ്ണുണ്ടാക്കുന്നത് അപ്പൊ തന്നെ ഈ എപ്പിസോഡ് തീരും. 10 ദിവസം തന്നെ സർവൈവ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഫൈറ്റ് ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റി വയ്ക്കും. അതേപോലെ ഈ എപ്പിസോഡിൽ തന്നെയാണ് ഈ ഗണ്ണുണ്ടാക്കാൻ പറ്റുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ
കമ്മ്യൂണിറ്റി ബസ്റ്റിട്ടുണ്ടായിരുന്നു എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നിങ്ങൾ ആരും വയ്യാന്ന് പറഞ്ഞൊന്നും ശ്രദ്ധിച്ചില്ല. ഓക്കെ, ടൈറ്റിൽ വായിക്കണം കേട്ടോ ഗൈസ്. ഒരു കാർട്ടൂൺകാരന്റെ ഫോട്ടോ മാത്രം നിങ്ങൾ കണ്ടോളൂ. ആ 4 സ്റ്റാക്ക് കിട്ടി. ഇത് നമുക്ക് വില്ലേജറിനെ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ബ്രീഡ് കുറച്ചും കൂടെ ഫാസ്റ്റിൽ നടക്കും. അടുത്തോ അര സ്റ്റാക്ക് ഉണ്ട്. ഒരു 4 ഒരു ഒരു 3 വരെ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. പെട്ടെന്നോട്ട് കീ വർക്ക് ആവുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട്. കമോൺ കമോൺ, അതന്നെ അതന്നെ. അങ്ങോട്ടും കൂടെ എറിഞ്ഞളിച്ചോണ്ടെങ്കിൽ പിള്ളേരുണ്ടാക്കൂ. കമോൺ, അതിൻ്റെ ഒരു ചെറിയ സാധനം നിൽക്കുന്നുണ്ട്, അത് തന്നെ സാധനം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാച്ച് ആൻഡ് ക്യാച്ച് കളിക്കുന്നവർ. അതോ ആ സാധനത്തിന് എന്തിനാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയത്? ഫസ്റ്റ് എപ്പിസോഡ് എന്തായാലും ഉണ്ടാക്കിയല്ലേ, അങ്ങോട്ട് ഞാൻ തിരിഞ്ഞു വരെ നോക്കിയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി അവിടെ പോയിട്ട് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. പൊട്ടെ പൊട്ടെ, ഒരാൾക്ക് താഴെ എത്തി, 3 പേര് അതേപോലെ വേണം. അടിച്ചു പണ്ടാരം. ബാക്കി പറ ഗെയിം ഓഫ്. ഓക്കെ, കണ്ടല്ലോ കണ്ടല്ലോ. റീലി ബ്രോ, ഞാൻ നിന്നിടത്ത് തന്നെ നിനക്ക് സ്പോൺ ആവണു. കം ഓൺ ബ്രോ, എല്ലാവരെയും കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. മൈ ഗോഡ് ബ്രോ, നമുക്കിനി അതിന്റെ മണ്ടേ കാരണം അത് 100 ബ്ലോക്കാ, 100 ബ്ലോക്ക് ഹൈറ്റ് ആണ് അത്. നമുക്ക് ഈ നൈറ്റ് സ്കിപ്പ് ചെയ്യാല്ലേ. 3-4 ദിവസം ചിലപ്പോ ഫാണ്ടം സ്പോൺ ആവും. ഫാണ്ടം നമുക്ക് സ്റ്റോൺ നന്നായിട്ട് കിട്ടാനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം. നമുക്കൊരു കാര്യം ചെയ്യും, ഇത് ഇതിനെ പൊളിച്ചു മാറ്റിട്ട് നമുക്ക് നോർമൽ രീതിക്കുള്ള ഉണ്ടാക്കാം. ഓ, ഇത് ക്ലീൻ ആയിട്ട് വർക്കാവുന്നുണ്ടല്ലോ. ഇത് തന്നെ ഉണ്ടാക്കിയതായിരുന്നു മര്യാദക്ക്. കരയിലോട്ടൊക്കെ പോയിട്ട് കാലങ്ങളായി. ഈ എപ്പിസോഡും കൂടെ നോക്കാം ഗൈസ്. ഈ എപ്പിസോഡിലും മറ്റേ സ്റ്റീവ് ഡൊല്ലർ സ്പോൺ ആയില്ലെങ്കിൽ വില്ലേജർ ഡൊല്ലർ ആടിയാ ഗൈസ്. വില്ലേജറിന്റെ ഹൊറർ വേരിയന്റ് അതൊക്കെ നമുക്ക് അതിന്റെ മണ്ടയിലോട്ട് കയറാനുള്ള സ്റ്റോൺ ആയി. അതോ ഇവിടെ അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടി ഈ ബ്ലോക്ക് ഉപയോഗിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അന്നത്തെ പോലെ മോളിൽ പോയിട്ട് വെള്ളം ഒഴിക്കാം, എന്നിട്ട് ഈ ബ്ലോക്കിനെ അങ്ങ് പൊട്ടിച്ചെടുക്കാം. അതേപോലെ നമുക്ക് മോളിൽ മറ്റേ എൻചാൻറ്റിങ് സെറ്റപ്പ് ഒക്കെ ചെയ്താലുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അയൺ ആർമർ തന്നെ നമുക്ക് നൈസിന് എൻചാൻറ്റ് ചെയ്തെടുക്കാം. റിയലി ബ്രോ, നീ ഇത് ഏകലി സ്പോൺ ആയാ? നിന്റെ മണ്ടലി സ്പോൺ ആയിക്കാണോ? മേ ബി സ്പോൺ ആയിക്കാണോ? അന്വയിങ് കാർട്ടൂൺ കാറ്റ് ഭയങ്കര അന്വയിങ്. ഞാൻ എപ്പിസോഡ് ആണെങ്കിട്ട് 3-4 ദിവസം ഇല്ലായിരുന്നുള്ളൂ. ആ 3 ദിവസമായി ഇപ്പൊ തന്നെ ഭയങ്കര അന്വയിങ്. മാൻ ഫ്രം ദ ഫോഗിനെ പോലെ ഇങ്ങനെ രാത്രിയും ഇങ്ങനത്തെ വിശേഷമുള്ള ദിവസങ്ങളിൽ മാത്രം വരണം. ഓക്കെ, നമുക്ക് ഈ നൈറ്റ് അങ്ങോട്ട് പോണ്ടെന്നാണ് എന്റെ ഒരു ഇത്. ഇപ്പൊ നമുക്ക് ഇതുള്ളതുകൊണ്ട് നമുക്ക് ദൈ ഇവിടെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാം. നമുക്ക് ദൈവടെ എന്ത് ചൂണ്ടിടാം ഗൈസ്. നല്ല മീൻ കിട്ടിയാലോ? ഓ, കിട്ടി. ഇതവിടുന്ന് എനിക്ക് കിട്ടിയ കോമ്പസ് എവിടെയോ എന്തോ തകരാറുള്ളവര്. ഓക്കെ, രാവിലെ ആയി, നമുക്ക് താഴോട്ട് പോകാല്ലേ. ഇവിടുത്തെ പരിപാടികൾ അങ്ങനെ പോകുന്നു, ഒരാൾ മാത്രമേ വന്നുള്ളൂ. 3 പേര് വന്നു കഴിഞ്ഞാൽ എന്റെ പണി തുടങ്ങാം അവിടെ നിന്ന്. ഇവിടെ നീ പോയില്ലേ, ഇവിടെ അടങ്ങി. കാ മോൺ ബ്രോ, നോട്ട് ടുഡേ, താങ്ക് യു. ഉണ്ടായിരുന്നില്ല, രണ്ട് ഞാൻ പിടിച്ച് ഞാൻ കറിയിക്കുന്നു ഇപ്പോ. ഓക്കെ, നമുക്കിനി അയൺ ഫാം സെറ്റ് ചെയ്യാനുള്ള സ്ഥലം സെറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് അയൺ ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ബെഡ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോംബി ഇല്ലാത്ത അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ 5 വില്ലേജസും വേണ്ടി വരും. ഓക്കെ, നോ പ്രോബ്ലം. 5 ബെഡുണ്ട്. ഓക്കെ, ഇനി 5 വില്ലേജസും കൂടെ വരണം. അതാണ് ചടങ്ങ്. രണ്ടെണ്ണം ഇപ്പം തന്നെ വന്നു. നമുക്ക് അയൺ ഫാം ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്താണ് വില്ലേജസിനെ കൊണ്ട് നിർത്താനുള്ളത്. അതിന് മുന്നേ ഇതിൻ്റെ അകത്ത് മിക്കവാറും ആരെങ്കിലുമൊക്കെ സ്പോൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് തുറന്നിട്ടിരിക്കാം. ഞാൻ ഈ വഴി പോകുമ്പോഴായിരിക്കും അറിയണം ഇതിൻ്റെ താളിക്കണമെന്ന്. അതുകൊണ്ട് എല്ലാം മരങ്ങൾ തോന്നിട്ടിരിക്കാം. ഇതിനു വേണ്ടി 3 ഹോപ്പറും കൂടെ വേണ്ടി വരുമല്ലേ. ഹോപ്പറിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇതാണെന്ന് തോന്നുന്നു 25-ാമത്തെ നൈറ്റ്. There's always parts being cut off, entrails being yanked from stomachs, bones being shattered to dust. ബാക്കി എന്നാ ബഡി, ഹീറോ പറയുന്ന കണ്ടില്ലേ, എവിടെ പോയി ആശാൻ? ഓക്കെ, ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു ഡേ കഴിഞ്ഞിരിക്കുന്നു. ഈ ദിവസം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വില്ലേജറിനെ വെച്ച് ട്രേഡ് ചെയ്യിപ്പിക്കാൻ നോക്കിയാം. അവന്മാരെ ചുമ്മാ അതിൻ്റെ അകത്ത് പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ട്രേഡിങ്ങും കൂടെ ഒപ്പിക്കാം. ഇവന്മാരിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഫോർ വല്ലതും ഇല്ലെങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഓ, ഇവ ഇപ്പോൾ വളരും. 3-2-1-0 വളരൂ. ഓ, വളർന്നു. അപ്പൊ നമുക്ക് ട്രേഡിങ് തുടങ്ങാല്ലേ. ട്രേഡിങ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കയ്യിലുണ്ടെന്ന് തോന്നുന്നു. തോന്നല് മാത്രമാണ്, ഇല്ല, ഷുഗർ കെയിൻ വേണം. അവിടെ കുറച്ചുണ്ട്. കുറച്ച് ഷുഗർ കെയിൻ വേട്ടയ്ക്കിറങ്ങിയാലും നമുക്ക് ഉള്ള ഷുഗർ കെയിൻ വെച്ച് ഫാർമ് ചെയ്യാം. അതോ അവിടെ കുറച്ചുണ്ട്, നമുക്ക് അവിടെ പോയെടുക്കാം. ഈ ഷീപ്പോൾ ഞാൻ എപ്പിസോഡ് തുടങ്ങിയപ്പോ തൊട്ട് ഇവിടെ ഉണ്ട്. ഡീസ്പോൺ ആയിട്ടില്ല. നീ വരങ്ങാനും മിമിക്കറോ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നമുക്കിതിവിടെ ഫാം ചെയ്യാൻ വെക്കാം. ഇത് വളർന്നിട്ടാണ് എനിക്ക് ഇനി വില്ലേജസിനെ ഒന്ന് ട്രേഡ് ചെയ്യാം. അയ്യോ, അത്ര നേരം ഞാൻ ചുമ്മാരിക്കണല്ലോ. ഓക്കെ, നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് മൈനിങ് നടത്താം. 6.5 hours later ഞാൻ റെസ്റ്റ് എടുത്തിട്ടാണ് ഗൈസ് വന്നത്. എന്തോ എന്തോ എന്തൊക്കെ ചെയ്തപ്പോ ഇത്. ആ, വില്ലേജസിന് റെഡി ആവണം, ഷുഗർ കെയിൻ റെഡി ആവണം. വില്ലേജസിനെ ട്രേഡ് ചെയ്യാനല്ലേ ഞാൻ? വില്ലേജസിനെ ട്രേഡ് ചെയ്യണമെങ്കിൽ മറ്റേ
ബുക്ക് വേണം, മൂന്ന് ബുക്ക് വേണം ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ. ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയാലേ മറ്റേ വില്ലേജസിന് ട്രേഡ് ചെയ്യുന്ന സാധനം കിട്ടുള്ളൂ. ലെക്ടേണ് ലെക്ടേണ് ലെക്ടേൺ ഉണ്ടാക്കണമെങ്കിൽ ഒരു ബുക്ക് ഷെൽഫ് വേണം. ബുക്ക് ഷെൽഫ് ഉണ്ടാക്കണമെങ്കിൽ 12 പേപ്പർ വേണം. മൂന്ന് ലെതർ എൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ഒന്ന് കറങ്ങി നോക്കട്ടെ. 12 അല്ലല്ലോ, 9. ആ അതുകൊണ്ട് കുറച്ച് ഷുഗർക്ക് നിൽക്കണ് തടയോ എന്താ. ഈ എപ്പിസോഡിൽ നമ്മൾ ഗൺ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരയിലായിരിക്കും ഗൈസ്. നമ്മൾ ആരെയും പേടിക്കൂല, എല്ലാരെയും കൊല്ലാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടെ. എനിക്ക് നോക്കട്ടെ, എല്ലാവരും കണ്ടു വിട്ടിട്ടില്ല ഞാൻ ഇതിലട്ടും. ഹീറോ ബ്രൈനെ ഒന്നും കൊല്ലാൻ പറ്റില്ലെന്നാണ്. ഹീറോ ബ്രൈൻ ഒരുമാതിരി നമ്മളൊന്ന് കണ്ടിട്ട് അങ്ങ് പോവേ ഉള്ളൂ. പുള്ളിക്കാരെയും ഉപദ്രവം ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, ജസ്റ്റ് അത് സ്കെയറിങ് മാത്രമേ ചെയ്യുള്ളൂ മനസ്സിലായേ. മറ്റാൾക്കാർ അങ്ങനെയല്ല, നമ്മളൊന്ന് ഉപദ്രവിക്കും. രണ്ട് ഷുഗർ കേനും കൂടെ മതി. ഈ ഫോറസ്റ്റിന്റെ ഇടയിലൊക്കെയാണ് മറ്റേ ക്യാറ്റ് സ്പോൺ ആവണത്. ഞാൻ ഈ കാറ്റിന്റെ മോടൊക്കെ എടുത്ത് ഒരു കളി കളിച്ചു ഗൈസ്. ഞാൻ കുഫീറോടൊക്കെ ഒരു വീഡിയോ എടുത്ത്, അപ്പൊ അവരോടെ കളിച്ചു ഞാൻ ഇത്. ഭയങ്കര അന്നോയിങ് ഗൈസ്. ഞാൻ ആ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ ഭയങ്കര അന്നോയിങ് ഗൈസ്. നിങ്ങൾക്ക് എന്നെ മടുക്കും, ഇഷ്ടംപോലെ ഹൊറർ മോഡ്സ് ഇങ്ങനെ ചവറണക്കിന് ഇങ്ങനെ വരണുണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ട് നമ്മൾ 5-6 പേരുണ്ടായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ശോകമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് അത്ര സുന്ദരമായി എനിക്ക് തോന്നിയില്ല. ഓക്കെ, ഒരെണ്ണം കൂടെ കിട്ടിയാൽ മതി. ഇടയിൽ ഒരെണ്ണം ആ കിട്ടി കിട്ടി. 9 ആയി. ഓക്കെ, ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പായി. ഇനി ലവന്മാരെ അടുത്ത് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ട്രേഡ് ലോക്കിയാണെങ്കിൽ അതിനും വേണ്ടേ ഇനി പേപ്പർ. പേപ്പർ അല്ലെങ്കിൽ എമറൽഡ് വേണം. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വേറെ ഏതെങ്കിലും ഗെയിംസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും മൊബൈൽ ഗെയിംസ് ആണ് പറയുന്നത്. ഫ്രീ ഫയർ, പബ്ജി ഒക്കെ ആണ് പറയണം. അതൊക്കെ കളിച്ചോ, പക്ഷെ അതൊക്കെ കോമ്പറ്റേറ്റീവ് ഗെയിമാണ് ഗൈസ്. കളിക്കറിയാന്നുള്ളൊരു കളിച്ചിട്ടേ കാര്യമുള്ളൂ. നീ പബ്ജി കളിക്കറിയാം? പബ്ജി ഞാൻ പണ്ടോട്ടേ കളിക്കും, പക്ഷെ ഫ്രീ ഫയർ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, 1 ലക്ഷം ഉണ്ടാക്കി. ഇനി ഇത് ട്രേഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യണം. ഇത് ട്രേഡ് ചെയ്തിട്ട് ട്രേഡ് ലോക്ക് ചെയ്യാൻ വേണ്ടി. ഓ, എമറാൾഡും കുറച്ചേ ഉള്ളൂ, അത് സീനില്ലായിരിക്കും. നമുക്ക് ഈ പൊട്ടാറ്റ ഫാർമ് ചെയ്യാം സമയം കൊണ്ട്. നമ്മുടെ ബോൺ ഉണ്ടല്ലോ, നമുക്ക് നേരെ ഉമ്മ ഫാർമിലോട്ട് പോവാം. നമുക്ക് ഈ നൈറ്റും അഡ്വഞ്ചർ വൈബ് നെഹി. രാവിലെ ആയി, എന്നാലും നമുക്ക് കുറച്ചും കൂടെ പൊട്ടാറ്റ ഒപ്പിക്കാം. ഓക്കെ, ആവശ്യത്തിനുള്ളതായി. ഇനി ഇവന്മാരെ കൂടെ XP കളത്തിയിട്ട് ചലിക്കാം. ഹലോ ബ്രോ, കുറച്ച് എമറാൾഡ്. ഓക്കെ, 19 എമറാൾഡ് കിട്ടി. ആ, എന്തെങ്കിലും വേറെയും പൊട്ടാറ്റ ഉണ്ടോ? അതും കൂടെ ഒന്ന് വിറ്റ് നോക്കട്ടെ. ഹലോ ബ്രോ, ബ്രോ ബ്രോ ബ്രോ, പൊട്ടാറ്റ വാങ്ങിക്കില്ലേ ബ്രോ? ട്രേഡ് റീസെറ്റ് ചെയ്തോ? ഞാൻ കറങ്ങി അവിടെ എത്തുമ്പോൾ നീ ഓടുന്നു. ഓക്കെ, റീസെറ്റ് ചെയ്ത് കൊച്ചു ഗള്ളൻ. ഓക്കെ, സെറ്റ്. 25 എമറാൾഡ് ഉണ്ട്. ഇനി ഇതിൽ ആരെങ്കിലും കടത്തി കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ട്രേഡ് ചെയ്യിപ്പിക്കാം. ഒരാളെ വന്ന് വണ്ടി കയറൂ. ഓക്കെ, നമുക്ക് അവിടെ തൽക്കാലത്തേക്ക് വരെ ബോട്ടി കയറ്റി ഇരുത്താം. അപ്പൊ നമുക്ക് ഈ ബ്ലോക്കിനെ പൊട്ടിച്ചാളെ. ആ കറി, ഒരാൾ കയറി. അടുത്ത ആള് വരൂ. കയറൂ കയറൂ കയറൂ. ഓ ഓക്കെ, നീ പ്രായപൂർത്തിയായിട്ടില്ല, നിനക്ക് സമയമുണ്ട്. ഇതാണ് നിന്റെ ലോകം. നീ ഇനി പ്രത്യേകിച്ച് ഒരു പണി എടുക്കണ്ട, ഇവിടെ ചുമ്മാ കടന്നാൽ മതി. പൊട്ടശം പോലെ മാത്രം തന്നെ ജനേഷൻ, നിങ്ങൾ ഫ്രീ ആണ്. ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഫ്രീ ആട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഓക്കെ, കറണ്ട് പോയി. ഇവിടെ എല്ലാവന്മാർ ഉറങ്ങാൻ പോവുകയാണല്ലോ. ഓ, നമുക്ക് ഈ നൈറ്റ് ഉറങ്ങേണ്ട വരും. നമ്മൾ 3-4 ദിവസമായല്ലോ ഉറങ്ങിയിട്ട്. ഓക്കെ, ആ നൈറ്റ് സ്കിപ്പ് ചെയ്ത്. ഓക്കെ, ഈ പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. എനിക്ക് തന്നെ പോരാടിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഷുഗർ കേനൊക്കെ ലിറ്റിൽ ലിറ്റിലോട്ട് വളർന്നു. ഞാൻ പോയി ഹാർവെസ്റ്റ് ചെയ്യട്ടെ. ഇതിനിടയ്ക്ക് ആരെങ്കിലും വരുമോ? ഓക്കെ ഓക്കെ ഓക്കെ, റണ്ണിങ് 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 റണ്ണിങ്. എടി കറണ്ട് വലിയില്ല ഗൈസ്, ലാഗടിക്കും ലാഗടിക്കും ലാഗടിക്കും. എടാ പോടാ പോടാ, അയ്യോ സാധാരണ വാക്കിയല്ലോ. നീ നിനക്ക് ഒന്നും ലിമിറ്റ് ഇല്ലേ? ആരെയും സീരിയസ് റൈറ്റ് ആവും, അവനെ കൊന്നിട്ടേ പോകുള്ളൂ എന്റെ പൊന്നെ. നോട്ട് നാവ് നോട്ട് നാവ്. ഞാൻ കുറച്ച് സാധനങ്ങൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോവായിരുന്നു. അവനോട് എനിക്ക് കണ്ടുകൂടാ. അവനെ എവിടാ അവൻ പോയാ? ബ്രോ വാത്ത ഫ്രീ, എടികിടക്കൻ ലാഗ് അടിച്ചു. ഞാൻ ചത്തന്നാ ഉണ്ടാരോ കണ്ടാരോ? അയാൾ പോയാ കളയില്ല. കറണ്ട് വന്നിട്ട് ഞാൻ ഗെബിലോട്ട് കയറാം. ഓക്കെ, കറണ്ട് വന്ന്. നൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കണ്ടുപിടിക്കായിരുന്നു അവനെ. ഞാൻ പോയാടേ. അല്ല, വെള്ളത്തിനകത്തേക്കും അവനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. വെള്ളത്തിന് ഗ്രൗണ്ടിൽ കൂടെ അങ്ങ് നടന്നു പോണവൻ ചുമ്മാ. എവിടെ പോയാ? എന്തോ ഈ നൈറ്റ് ഉറങ്ങിയാൽ എന്നാ ട്രേഡിങ് നടത്താൻ പറ്റുള്ളൂ. ഫാഗി, മാൻ ഫ്രം ദ ഫോഗിനെ ഒന്നും കണ്ടില്ലേ ഈ പ്രാവശ്യം? ഫ്രോഗ് അല്ല ഗൈസ്, ഫോഗ് ഫോഗ്. ഞാൻ എപ്പോഴും ഫ്രോഗ് എന്നാ പറയണ. ഓ, പറഞ്ഞിരുന്നില്ല വന്ന. ഓക്കെ, കണ്ടു. നീ കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓടാം. പോയാ അവൻ, പോയി 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 പോയി. വേറെ എവിടെ സ്പോൺ ആയിട്ടുണ്ട്? അവിടെ നിന്ന് ടി പി ആയിട്ട് എവിടാ വില്ലേജ്? പോണവൻ കിട്ടിയില്ല വില്ലേജ്. അങ്ങനെ കൊന്നു ബ്രോ, അവിടെ സ്റ്റക്ക് ആയി പോയി. ഞാനൊന്ന് സ്ലാബ് ഒട്ടിക്കാൻ പറ്റൂല ഇനി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെയായിട്ടും സ്റ്റീവ് ഡൊല്ലാനെ കണ്ടില്ല. ഞങ്ങളെ പോയാ എന്തോ. നമുക്കൊന്ന് റൗണ്ട് ഒക്കെ അടിച്ച് നോക്കാം. കാർട്ടൂൺ കാറ്റിനെ കണ്ടിട്ടുണ്ടല്ലോ. ഇനി ക്ലിക്ക് ബേറ്റ് ആണെന്ന് പറയുന്നില്ല. ഞാൻ കാർട്ടൂൺ കാറ്റിനെയും മാൻ ഫ്രം ദ ഫോഗിനെയും കണ്ടിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള നൈറ്റ് നമുക്ക് മോ ഫാർമില് ഗ്രൈൻഡ് ചെയ്യാം. നീ എവിടെ നിന്നാണ് എന്തോ ഒരു അമ്പുണ.
പിന്നെ സ്ക്രീമാതെ നിന്നെ കാണുമ്പോ പാട്ട് പാടാൻ പറ്റുള്ളു ഇവള്. നീ മോളിലെല്ലാം കാണുമോ? ദോശ സർപ്രൈസ് സെറ്റാക്കണ്ടോ കൂടെ വരുമ്പോൾ? ഓക്കെ, ഇപ്പൊ രാവിലെയായി. പിന്നെ എനിക്ക് ലിറ്റിൽ ലിറ്റിലായിട്ടൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇതിൽ ഷേഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. ഈ ഷേഡർ എന്ന് പറയുന്ന ഓപ്ഷനില് ഞാൻ എന്റെ മിക്ക വീടിലും ഉപയോഗിക്കുന്ന ഒരു ഷേഡറാണ് ഈ കോംപ്ലിമെന്ററി ഷേഡർ. ഈ ഷേഡറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ഈ കേവിന്റെ അകത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഓറിങ്ങനെ തിളങ്ങി നിൽക്കും. അതേപോലെ ഇതേപോലെ വെള്ളത്തിലത്തുള്ള ഓറുകളും തിളങ്ങോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ചീറ്റിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ചീറ്റിംഗ്, ഇസ് എ ഷേഡർ. ആ വർക്കാവണുണ്ട്, വർക്കാവണുണ്ട്. ഓക്കെ, ഓറ് തിളങ്ങി കാണാം. അപ്പൊ നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോയി നോക്കാം, അയണോ അല്ലേ കിട്ടുമോ നോക്കാം. ഓക്കെ, മാക്സിമം അയണ് നമുക്ക് ഇങ്ങനെ കളത്തിയാ. പക്ഷെ വെള്ളത്തിനടിയിൽ അയണ് കിട്ടാൻ വലിയ പാടൊന്നും ഇല്ലെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ അധികം ഒന്നും കാണുന്നില്ല, ഫുള്ള് കോപ്പർ ആണ് ഇരിക്കുന്നത്. എമറാൾഡ് ആണോ അത്? അല്ല, ബ്രൗൺ ആയിരുന്നു. ആ നമുക്ക് ഈ സമയം പോയി ട്രേഡിംഗ് നടത്താം. ഏതെ ബോയ്, എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്താലേ, ഇവനെ നമുക്ക് മറന്നളയാം. എന്നിട്ട് അവിടേക്ക് മൂന്നുപേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. കരയിൽ കയറും, കരയിൽ കയറും, രണ്ടുപേരും കരയിൽ കയറും. കരയിൽ കയറാൻ പറഞ്ഞപ്പോഴത്തെ നീന്തി കളിക്കണം. നിന്നെ അങ്ങ് ഞാൻ കൊണ്ടുപോയിക്കാം, അതാണ് നല്ലത്. ഒരുത്തം പോണ കഴിഞ്ഞു കഴിഞ്ഞു. എങ്ങോട്ടാണാ പോ? അങ്ങോട്ട് പോ. ഇവനെ തള്ളി തള്ളി അങ്ങോട്ട് നോക്കുമ്പോ തന്നെ രാത്രിയാവും അടുത്ത്. ഓ, ഫെദർ ഫോളിഞ്ഞ് ഫോറ് എമ്പോ തിറക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രൈ തന്നെ സീനിയ സാധനങ്ങൾ. അടുത്ത ട്രൈയില് പൊട്ടാഷ്യം ഫോർ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ വീടിയിൽ ഫേസ് റിവീല്. അടുത്ത ട്രൈയില് ഞാനും കേറക്കണം ഉറങ്ങാം. ഫേസ് റിവീലില്ല. ഓ, എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് വില്ലേജസിനെ ഈ ട്രാപ്പ് ഡോറിന്റെ ഇടയിൽ കൂടെ നടക്കാൻ പറ്റൂല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. പക്ഷേ ഇവന് ദിസ് ഗൈ സ്റ്റിൽ സ്റ്റക്ക് ഇൻ ഹിയർ. ഓക്കെ, ഇനി ഇവൻ ഇവിടെ സ്റ്റക്ക് ആണ്. ഇവന് തലയിച്ചിട്ട് വലുതാണ്, നമ്മളെ കാട്ടും. ഇവൻ അവിടെ നിന്ന് മൂവ് ആവാൻ പറ്റൂല. ഇവനെ കയറ്റിയതുപോലെ ബാക്കിയുള്ളവരെയും കയറ്റണം. ഇതേപോലെ ഇത് വലിയ പണിയൊന്നുമില്ല. ഇവന്മാർ അവിടെ കൊണ്ട് വെക്കണം, എന്നിട്ട് രാത്രിയാകുമ്പോൾ ബ്ലോക്ക് പൊട്ടിച്ച് കൊടുത്തിട്ട് ഇവന്മാരെ ഇറക്കി വിട്ടാൽ മതി. അമ്മാരാട്ടാരും കയറിക്കോളും. ഓരത്തനടിച്ച് ഞാൻ അറിയാതെ നല്ല കണ്ടത്തിലോട്ടും പോവല്ല്. കയറി കിടന്നുറങ്ങണം പ്ലീസ്. പോയി കിടന്നുറങ്ങും, പോയി കിടന്നുറങ്ങും. നീ 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 പോ പോ പോ. ആർ യു സ്റ്റുപ്പിഡ് ഓർ സംതിങ്? ഗെറ്റ് ലോസ്റ്റ് മാൻ, കം ഓൺ ബ്രോ. പോ പോ പോ. അല്ല വരാതി. ഓക്കെ ഓക്കെ ഓക്കെ. അവന്മാർക്ക് വേണമെങ്കിൽ ജീവിക്കട്ട്, അല്ലെങ്കിൽ ട്രയടം തിറഞ്ഞ് പരീനും കൊല്ലും. അവന്മാർക്ക് വേണമെങ്കിൽ പോയി കിടന്നുറങ്ങട്ട്. വില്ലേജസ് എന്ന് കഴിഞ്ഞാൽ ഒരു പെയിൻ ആണ് ഗൈസ്, പെയിൻ. എനിക്ക് ഇനി ഇപ്പോഴൊന്നും അങ്ങോട്ട് പോകാൻ പറ്റൂല. ആ ട്രയടൻ ജോളി അവിടെ അവിടെ ഉണ്ട്. F3+B അടിക്കുക, അതാകുമ്പോൾ NTTനെ കാണാൻ പറ്റും. അവൻ്റെ ഒരു ട്രയടൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പോയി കാണിക്കായിരുന്നു. എല്ലാ വില്ലേജസ് ഇറങ്ങി ഓടിയോടാ. അതുകൊണ്ട് ഒരു സോംബി ഫേഡായെന്നാണ്. സ്റ്റുപ്പിഡ് വില്ലേജസ്, സ്റ്റുപ്പിഡ്. ഡ്രോപ്പിംഗ് ദിസ് പ്ലാൻ, കം ഓൺ ബ്രോ. വയ്യായി ഗൈസ്, സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ്. മണ്ടന്മാർ കാരണമാണ് എൻ്റെ പ്ലാൻ മുഴുവനും പോയത്. ഇത്രയും വലിയ മണ്ടന്മാർ. രാവിലെയായിട്ട് ഞാൻ എന്തെങ്കിലും കാലിച്ച് ഈ മണ്ടന്മാരെ വിൽക്കാതെ എന്തെങ്കിലും ജീവിക്കാൻ പറ്റും. വന്ന് കൊല്ലന്നെ, വന്ന് കൊല്ലി, വന്ന് കൊല്ലി. സ്റ്റുപ്പിഡ് വില്ലേജസ് കാരണമാണ്, സ്റ്റുപ്പിഡ് വില്ലേജസ്. ഇത്രയും പറഞ്ഞ എപ്പിസോഡിന്റെ ഫസ്റ്റില് ഞാൻ ഈ എപ്പിസോഡിൽ ഗൺ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും കളിക്കുന്നത്. എന്നെയും കളഞ്ഞിട്ട് പോകുമല്ലോ ഞാൻ. ഇപ്പോൾ കാര്യം ഞാൻ കുറച്ച് കോളും കണ്ടുപിടിച്ചിട്ട് കുറേ ടോർച്ച് ഉണ്ടാക്കി ഞാൻ മൈനിങ്ങിന് പോവാം, അതാണ് നടക്കുള്ളൂ. ഓക്കെ, രാവിലെയായി. ഇനി ഞാൻ കുറച്ച് കോളും കളത്തിയിട്ട് ഞാൻ മൈനിങ്ങിന് പോവാം. അതായത് ഇവിടെ പോയാൽ കോളും കിട്ടും. ഞാൻ ഇപ്പോൾ ചത്താലും എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്. ഈ പോണോ പോക്കിൽ ഞാൻ ചത്താലും എനിക്കൊരു കുഴപ്പമില്ല. ഉള്ളത് പറയാല്ലോ ഗൈസ്, എനിക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക. അത് പനിയുടെ ഒരു പ്രാന്തിൻ്റെ തലയിൽ ഇപ്പോഴും ഉണ്ട് ഇന്നത്തെ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് സ്ട്രിപ്പ് മൈൻ ചെയ്യാം. ഒരു പത്ത് കമ്പോ ഞാൻ ഇവിടെ 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 നിന്ന് മൈൻ ചെയ്യണം. നമുക്ക് ഞാൻ പേടിയൊന്നും ഇല്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ മൈൻ ചെയ്യാൻ പോകുന്നു. വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പൂച്ചയാ പട്ടി എവിടെ 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 എവിടെ. എനിക്കിന്ന് ആരെയും പേടിയില്ല. കമോൺ പെണ്ണിലോട്ടോ എൻ്റെ വാ. ഞാൻ ഇന്ന് കരയിൽ നിൽക്കും ഗൈസ്, ഞാൻ ഇന്ന് കരയിൽ നിൽക്കും. എന്നാൽ ഇനി വന്ന് കൊന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഐ ആം ത്രോയിങ് ദിസ് ഗെയിം. ഈ വില്ലേജസായിട്ടുള്ള ഒരു ബന്ധവും ഇനി ഈ വേളയിൽ വേണ്ട. എനിക്ക് ചത്താലും കുഴപ്പമില്ല ഗൈസ്, ഞാൻ മൈനിങ്ങിന് പോകാൻ പോകണം. ഞാൻ ഇന്ന് ഇത്തരം ദിവസം ഞാൻ പേടിച്ച് പഠിച്ചാന്ന് കളിച്ചു. ഇനി ഇനി തൊട്ടങ്ങനെയല്ല ഗൈസ്, ഇനി തൊട്ടങ്ങനെയല്ല. ഓ, ഇവിടെ ഒരു കേവ് ഉണ്ട്, ഞാൻ ഇറങ്ങി നോക്കട്ടെ. ഓക്കെ, ശരി, വലിയ കേവാണല്ലോ. നിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വാ, ഐ എം ത്രോയിങ് ദിസ് ഗെയിം. എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ എങ്ങനെ എത്താനും കുഴപ്പമില്ല എനിക്ക്. എവിടെ മാൻ ഫ്രം ദ ഫോഗനൊന്നും കാണാനില്ലല്ലോ, പേടിച്ചല്ല. വെളിയിലോട്ട് പോവാം. 30th ദിവസമാണ്, 30th ദിവസം. ബെർസക്കിന്റെ ഫൈനൽ എപ്പിസോഡ് കണ്ടിട്ട് നിൽക്കുകയാണ് ഞാൻ. ഉണ്ടല്ലോ, ഒന്നാമത്തെ ഞാൻ ഇമോഷണൽ ഡാമേജ് ആയിരിക്കുകയാണ്. എന്നീ ഈ ഗെയിം പരീക്ഷിക്കുകയാണ്, പരീക്ഷിക്കുന്നു. ഡീപ് സ്ലൈറ്റ് ലെവൽ ഇപ്പോഴേ എത്തിയാ. ഓക്കെ, എനിക്കിപ്പോൾ ബോധം വെച്ച്. ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്ന്? ഇവന്മാരൊന്നുമല്ലേ പേടിക്കാറുള്ളത്. മറ്റേ മിമിക്കറൊക്കെ കേവിൻ്റെ അകത്ത കൂടുതൽ സ്പോൺ ആവണത്. പക്ഷേ ആരെയും കണ്ടില്ല. ആരെയെന്ന് വെച്ചാൽ ആരെയും കണ്ടില്ല. വൈ മറ്റെന്താ ലീവ് എടുത്താ? അല്ലെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് മറ്റവൻ കമ്മോട്ടെന്ന് പറയണവനാണ്. ആ 30th ദിവസമായി ഇന്ന്. ഇനി ഡേറ്റ് ടൈം ആയതുകൊണ്ട് ഇനിയും ഒരു ലീവായിരിക്കും. ഓക്കെ, ഒരു മോബ് സ്പോണർ നെയിം ടാഗ് ആവശ്യമില്ല, എന്നാലും എടുത്തിട്ടിരിക്കും. മെഞ്ഞലൊക്കെ അടിക്കുന്നു മുകളിൽ. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ളതിന് അധികം അയാൾ എനിക്ക് കിട്ടിയെന്നാണ് തോന്നുന്നത്. ഞാൻ മുകളിലോട്ട് പോകണം. ഹീറോ റൈൻ്റെ എന്തോ കുട്ടിക്കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ ഇങ്ങനെ
തണ്ടർ സ്റ്റോം ഒക്കെ വരുത്തിക്കാൻ പറ്റൂ. അവനെന്തോ മോളില് പരിപാടിയാണ്. മോള് രാത്രിയാണോ ഗൈസ്? മോള് രാത്രിയാണ്, മോള് രാത്രിയാണ്. ഓ ഹീറോ പറയാനല്ല ഗൈസ്, മഴ മഴ മഴ. ഇത് 30-ാമത്തെ നൈറ്റ് ആണ്, അതായത് കഴിഞ്ഞ ലാസ്റ്റ് നൈറ്റ്. മിന്നലടിക്കുന്നു, മിന്നലടിക്കുന്നു. ഓക്കെ നൈറ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതായത് നൈറ്റ് ആവുന്നേ ഉള്ളൂ. നൈറ്റ് മാറിയേ. ഐ ശരി വൈ, ആരും വരാത്തന്താ? ഈ കണ്ടണ്ടർസ്റ്റാൻഡ്, ഞാൻ ചാവുമെന്ന് വിചാരിച്ചേ. ഓക്കെ മഴ മാറി. ഓക്കെ രാവിലെയും എവിടാ അവൻ? വേർ ആർ യു ബ്രോ? ആ ഹീറോ ബ്രൈൻ. അത് ഹീറോ ബ്രൈൻ അല്ല, അത് ഹീറോ ബ്രൈൻ അല്ല, അത് ഹീറോ ബ്രൈൻ അല്ല, അത് മറ്റവനെ സ്റ്റീവ് ഡുല്ലർ. സ്റ്റീവ് ഡുല്ലർ അവനാണ് ഇങ്ങനെ നടക്കുന്നത്. ഹീറോ ബ്രൈൻ നടക്കാറില്ല, അവൻ ടെലിപ്പോർട്ട് ആവാറേ ഉള്ളൂന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ മാൻ ഫ്രം ദ ഫോഗ് ഗ്ലിച്ച് ആയ എന്ത് പറ്റി? മോഡൽ ഞാൻ ബഗ്ഗായി നിൽക്കണടേ. നീ പ്രൊട്ടക്ഷൻ ഫോറം തന്നെങ്കിൽ ഇപ്പം മരണപ്പെടും നീ. ഓക്കെ അത് മാത്രം നീ അറിഞ്ഞാൽ മതി. ഇപ്പം നീ പ്രൊട്ടക്ഷൻ ഫോറം എനിക്ക് തന്നിട്ടെങ്കിൽ നീ മരണപ്പെടും. ഓക്കെ അതാണെന്ന് സ്മെൽറ്റായിരുന്നു ഞാൻ ഗണ്ണം കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു. ഒരു കാര്യം ചെയ്തല്ലേ, എല്ലാവരും ഞങ്ങൾ തട്ടിക്കളഞ്ഞാലും ഇന്നത്തെ എപ്പിസോഡിൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ മാൻ ഫ്രം ദ ഫോഗ് ഞങ്ങൾ കൊന്നുകളഞ്ഞാല് ഗൈസ് ഒറ്റ മൈൻഡ് അത്രേ ഉള്ളൂ. ആ സാധനം എന്താ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്? ഓക്കെ മെഷീൻ ഗണ്ണ്. ഇന്നൊന്നും ഞാൻ ഹീറോ ബ്രൈൻ അല്ല, മാൻ ഫ്രം ദ ഫോഗ് എന്നാലും നോസി. ഇനി ഇതിന്റെ ഉണ്ട, ഉണ്ടക്ക് കോപ്പർ എന്തോ ആണ് ഇനി വേണ്ടത്. ഉണ്ട എവിടെ? അതാ ഈ സാധനം ഉണ്ടാണ് ഇതിന്റെ ഉണ്ട. ഓക്കെ റീലോഡിങ്, റീലോഡിങ്. ഓ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തത്, മാക്സിമം എമോ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കാം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആരെ ടെസ്റ്റ് ചെയ്യണം, ആരെ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് വില്ലേജറിന് 10 ഹെൽത്താണ് ഉള്ളത്, 10 ഹെൽത്ത്. ഓക്കെ നമുക്ക് വില്ലേജറിന് നേരത്തെ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അത് ഇവിടെ നിൽക്കുന്നതിനെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചത്ത്, ചത്ത്. ഓ അത്യാവശ്യം പവർഫുൾ ആണ്. നമ്മുടെ ലയൺ ആർമർ ആയതുകൊണ്ട് നമ്മൾ മരണപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചായിരിക്കും ഇവരെ കൊല്ലാൻ പോണത്. ഓക്കെ നമുക്ക് അവനെയും തുടങ്ങിയാലേ ബ്ലോക്ക് ക്ലൈം ചെയ്യാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ 3 ബ്ലോക്ക് വെച്ചിട്ട് താഴത്തെ 2 ബ്ലോക്കിനെ പൊട്ടിച്ചേരാണ്. എന്നിട്ട് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം കൂടെ ഉണ്ടാക്കണം. നൈറ്റ് ആവുമ്പോൾ, നൈറ്റ് ആവുമ്പോൾ ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ്, ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ്. എന്റെ ഫ്രണ്ടിൽ വരണ എല്ലാണോ മരിക്കുന്നു നോക്കൂ. ഇന്ന് ഞാൻ സീരിയസ് ആണ്. എനിക്ക് പനിയാണ്. എന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ സീരീസ് അങ്ങ് തീക്കും. ചത്താരും ഇല്ലെങ്കിലും ഞാൻ തീക്കും. ഞാൻ ഗട്സിനെ മനസ്സിലാലോചിച്ച് ഇന്ന് എല്ലാത്തിനും ഞാൻ കൊച്ചു നോക്കോ. മാൻ ഫ്രം ദ ഫോഗ് അവിടെ ഉണ്ട്, ഇവിടെ അവിടെ ഉണ്ടോ? എന്റെ ഫ്രണ്ടിലോട്ട് വരൂ ഫാസ്റ്റ്. എവിടാ അവൻ? ഡൂഡ് അവിടെ താഴേക്കോ. ചാവ് 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 ചാവ്. ഉയരോടിയിട്ട് പോവല്ലേ, പോവല്ലേ, പോവല്ലേ. എടുത്തിയതുകൊണ്ട് ഇന്നപ്പോഴാണ് കണ്ടത് അവൻ ചത്തായിരുന്നു. നമ്മൾ മാൻ ഫ്രം ദ ഫോഗിനെ കൊന്നിരിക്കുന്നു. പക്ഷേ ഈ റെക്കോർഡ് ചെയ്യുന്ന മണ്ടനെ അറിഞ്ഞൂടാ ഞാൻ മാൻ ഫ്രം ദ ഫോഗിനെ കൊന്നെന്ന്. ഓക്കെ വേറൊരുത്തിനും കൂടെ ഉണ്ടായിരുന്നില്ല. എവിടെ എല്ലാവരും? ഞാൻ ലിറ്ററലി വെയിറ്റിംഗ് ഫോർ ദം. എനിക്ക് മടുത്ത്, വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കൊടുത്തു. ആ നിന്നെയും കൊല്ലും. ഇനി അടുത്താരാ? മിമിക്കർ. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും. ഇനി അടുത്താരാ? വഴി കാണുന്ന എല്ലാത്തിനെയും കൊല്ലിഞ്ഞു നോക്കോ. ഓടിച്ചാടി നടക്കാണ്. 690 ഹെൽത്ത് അവന്. അതുകൊണ്ട് 1 ബ്ലോക്ക് ഹെൽത്തിൻ്റെ കൂടെ ഒക്കെ പോവുകയും. ഇനി ആരെ കൊല്ലാനുള്ളത്? ഇനി ആരെ കൊല്ലാണെന്ന് ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റ്. ഈ വീഡിയോനെ ഇങ്ങനെ അയക്കിയ മെയിൻ അതിഥിയാണ് ദേവന്മാര്. ഒരു ഡൂഡിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ട് പിള്ളേരെ അടക്കം ഞാൻ കൊല്ലും നോക്കോ. പിള്ളേരെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെന്തായാലും സാറ്റിസ്ഫൈഡ് ആയില്ലേ? ഞാനും